എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മാമോസിന്റെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? മഴയൊക്കെ മാറിയല്ലേ? നാട്ടിൻപുറത്തൊക്കെ മഴയൊക്കെ മാറിയില്ലേ? മഴയുണ്ടോ? ഇന്നിവിടെ മഴ പെയ്തില്ല, ഭയങ്കര വെയിലായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഇനി രാത്രി പെയ്യൂ എന്നിട്ട് ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു. എൻ്റെ മുഖമൊക്കെ അപ്പടി ക്ഷീണിച്ച് വാടി കുത്തിയിട്ടുണ്ടല്ലേ. എനിക്ക് എന്നാ നേരത്തില്ല, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒരു വഴി വരെ ഒരു യാത്രയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒക്കെ പോയിട്ട് വന്നു കഴിഞ്ഞു പിന്നെ വൈകുന്നേരമൊക്കെ അപ്പത്തിന് എനിക്ക് ഒരു ചെറിയൊരു ചീറ്റലും തുമ്പലും ഒക്കെ. നമ്മൾ ബസ്സിലൊക്കെ പോകുന്നതല്ലേ, ആർക്കെങ്കിലും ഒരു ജലദോഷക്കോടോ പനിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ. അത് പൊണ്ണത്തടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ളവർക്ക് പെട്ടെന്ന് ചാടി പിടിക്കും. വന്നു കഴിയുമ്പോൾ ഭയങ്കര ഒരു ക്ഷീണമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ചീരലിനും തുമ്പലിനൊക്കെ അലർജിക്കുള്ള ഒരു ഗുളിക പറഞ്ഞു. അപ്പം ആ കമ്പനിയുടെ ഇല്ല, വേറെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒരു അഞ്ചെണ്ണം മേടിച്ചിട്ട് പോരെ. ഏതായാലും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കഴിക്കുമ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ല, അതില്ലായിരുന്നു ഇന്നലെ. അപ്പം ചേട്ടായി മേടിച്ചിട്ട് വന്നു. ഞാൻ രാത്രി അതുകൊണ്ട് കഴിച്ചത് എനിക്കറിയാം. അത് കഴിഞ്ഞ് പിന്നെ ഒരു കഴിച്ച് 2 മണിക്കൂറോളം കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിയത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നേ. രാവിലെ ഇന്നലെ ഇട്ടിട്ട് ചേട്ടായി എനിക്ക് ഒരു ഗ്ലാസ് കട്ടിട്ട് കൊടുക്കാൻ പോലും ഒരു ആവതില്ല. ഇങ്ങനെ ഭയങ്കര ഉറക്കം വരും, ഭയങ്കര കണ്ണ് അട്ടഞ്ഞ് മൂന്ന് വലിച്ച്. ചില സമയത്ത് നമുക്കൊരു ഉറക്കത്തിൻ്റെ ഒരു ഭ്രാന്ത് വരികയല്ലേ, കണ്ണ് വലിച്ചടയ്ക്കുന്ന പോലെ. അതേപോലെ ഭയങ്കര ഉറക്കം. ഇനിയിപ്പോൾ എന്നെ ഇന്നെ നിൽക്കരുത്. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടാ പറഞ്ഞു 6:30 6:30 കഴിഞ്ഞു, 6:30 എണീക്കിടി എണീക്കിടി. ആ പിന്നെ ഞാൻ എണീറ്റ് വന്ന് കട്ടൻ ചായ ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു 25 മിനിറ്റ് ഒരു എക്സസൈസ് ഉണ്ട്, അതൊക്കെ ചെയ്തു. അതൊക്കെ ചെയ്തപ്പോഴത്തേനും ചേട്ടായിക്ക് പോകാനായിട്ടുള്ളതൊക്കെ പിന്നെ ചായ ഇട്ട് കൊടുത്തു. പോകാനുള്ള റെഡിയായി ചേട്ടായി പോയി. പോയി കഴിഞ്ഞ് പുറകെ ഞാൻ എന്നെ ഇതേ പോയി കഴിഞ്ഞ് പുറകെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് കപ്പ ഇരിപ്പുണ്ടായിരുന്നു. കപ്പ ഒന്നുകൂടെ നമുക്ക് ഉറക്കത്തിന് ഭ്രാന്ത് ഇത് വരുന്ന സാധനമല്ലേ രാവിലെ കപ്പ, അതും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ രാവിലെ ഞാൻ എന്നെ ചെയ്തു, ആ കപ്പയും 2-3 കഷ്ണം കപ്പയും ഉള്ള ചായയും കൂടെ കുടിച്ചു. കുടിച്ചു ഞാൻ ഒരു 10 മിനിറ്റ് ഞാൻ ആ ഞാനെ പോയിരുന്ന് വീഡിയോ ഒക്കെ ഒന്ന് നോക്കി ഒന്ന് ഇതാക്കി. വീഡിയോ നോക്കിയെന്ന് വെച്ചാൽ വീഡിയോയുടെ ഇടാനുള്ള വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നോക്കി എനിക്ക് ഉറങ്ങി തൂങ്ങി പോവാ. പോയി കയറി കിടന്നു. എൻ്റെ അമ്മയെ ഉറക്കം എന്ന് വെച്ചാൽ ഇങ്ങനെ ഉറങ്ങും. പകലുറങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് എനിക്ക് എൻ്റെ ഒരു ആ ശരീര പ്രകൃതി വെച്ചാണെങ്കിൽ പകലുറങ്ങിയാൽ പെട്ടെന്ന് എനിക്ക് പൊണ്ണത്തടി കൂടും. എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. ഒരു 12 ആയപ്പോൾ കണ്ണു തുറന്ന് നോക്കിയിട്ട് എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. അവിടെ കണ്ണു തുറങ്ങി. അതാ മുഖം ബിംബം വരിയിലിരിക്കുന്ന കേട്ടോ, വീങ്ങി കുത്തി ഭയങ്കര ഇതായി. ആ കുടിയോടെയാണോ എന്താണെന്ന് അറിഞ്ഞു. വേറെ ഒന്നും ഞാൻ പ്രതീക്ഷിച്ച് കഴിച്ചിട്ടില്ല. ഞാൻ 5:30 കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നില്ല. വൈകിട്ട് തന്നെ ഉള്ളത്, രാത്രിയിൽ തന്നെ ഉള്ളത്, 5:30 മുമ്പായിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഓ, എനിക്കറിയത്തില്ല എന്നാ പറ്റുന്നത്. ചേട്ടാ എന്നിട്ട് ഭയങ്കര കുഴപ്പം, നീ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞിട്ട് അപ്പടിയാണ്. പക്ഷെ ഫുഡ് കഴിക്കാനായിട്ടല്ല, ഇത്രയും ദിവസമായിട്ട് എനിക്കൊരു കുഴപ്പമില്ല. ആ ഒരു കുളിക മാത്രമേ ഇതിലെ ഇതായിട്ട് കഴിച്ചിട്ടുള്ളൂ. എന്തായാലും ഞാൻ ഇന്ന് കഴിക്കുന്നില്ല. പക്ഷേ തുമ്മിയില്ല, ചീറ്റിയില്ല, ജലദോഷവുമില്ല, ഒന്നുമില്ലായിരുന്നു കേട്ടോ. ആ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇന്നിങ്ങനെ ആകെ പാടെ ചരിച്ചടച്ചിരിക്കുന്നു. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ഇന്ന് സൂസം ചേച്ചിയുടെ അപ്പച്ചൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, കയറി പോകണമെന്നൊക്കെ ഓർത്താണ്. പക്ഷേ എനിക്ക് ഒട്ടും വയ്യാണ്ടായതുകൊണ്ട് രാവിലെ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഒന്ന് കയറി പോകണമെന്ന്, സൂസം ചേച്ചിയുടെ അടുത്ത് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും കയറി പോകാനും പറ്റിയില്ല, പോയും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ എന്നോട് വിളകിയിരിക്കുകയെന്ന് അറിയത്തില്ല. അങ്ങനൊന്നും ഇല്ല, പറയുമ്പോഴത്തേ വയ്യെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ സൂസം ചേച്ചിയുടെ പിള്ളേർ ഇളകും മോള് വന്നിട്ടുണ്ടായിരുന്നു, വണ്ടി അവിടെ കിടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ അപ്പം എന്തായാലും അവർക്ക് നല്ലൊരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആശംസിക്കുകയാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഒന്ന് വിഷ് ചെയ്തേരെ. കാരണം ഇതിപ്പോൾ 47 or 48 എനിക്ക് തോന്നുന്നു, 49. അടുത്ത വർഷം എൻ്റെ കൊച്ചുമകൾ വരിക റെഡി, അവൾ പഠിക്കാൻ പോകുക, അതൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. വർഷമൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു, പക്ഷെ മറന്നു കേട്ടോ. അപ്പം എല്ലാവിധ ആശംസകളും നേരുവ ദൈവമേ. ദൈവം രണ്ടുപേരെയും കാത്തുപരുമായിരിക്കട്ടെ. ആരോഗ്യ വയസ്സും കൊടുത്ത് നല്ലൊരു നമുക്ക് നല്ലൊരു അയൽപക്കവും അത് കൊടുക്കാൻ നല്ല സ്നേഹമുള്ളൊരു അമ്മയുടെ അപ്പൻ്റെയും പുറകെ കരുതലുള്ളൊരു നല്ല രണ്ടുപേരാണ് കേട്ടോ. അപ്പം ഞാൻ സ്വസ്ഥ ചേച്ചി. കാരണം ഓരോ കാര്യത്തിൽ നമ്മളോട് അവരെ അടുക്കുമ്പോഴാണ് നമ്മൾ അവരുടെ എന്താ പറയുന്നത് സ്വർണത്തിൻ്റെ വരയ്ക്കുമ്പോഴാണ് തീയിലിടുമ്പോഴാണ് മാറ്ററിയുന്നതെന്ന് പറഞ്ഞു കണക്ക്. ഓരോ കാര്യം അവരോട് അടുത്തടുത്ത് പെരുമാറുമ്പോഴാണ് അവരുടെ ഇതറിയുന്നത്. നിസ്സാര തൊഴിലുറപ്പൊക്കെ പോയിക്കൊണ്ടല്ലോ. അപ്പം ഞാൻ അറ്റാക്ക് വന്ന ആളാണ്. എന്നാലും അപ്പച്ചൻ ഞാനായിക്കോട്ടെ, തങ്കഞ്ഞാനായിക്കോട്ടെ, സൂസമ ചേച്ചി ആയിക്കോട്ടെ, ഇവരൊക്കെ ഒരു അവരുടെ ഒരു മകളെ നോക്കുന്ന മാതിരി കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് കൂടുതൽ ചെയ്യിപ്പിക്കാന്നൊക്കെ ചെയ്തു തരുമായിരുന്നു. കാരണം എനിക്ക് ഈ നട്ടലിൻ്റെ പ്രശ്നവും എനിക്ക് കിട്ടി ഇടിഞ്ഞതേ കിട്ടിയ പ്രശ്നമൊക്കെ അവർക്ക് എല്ലാവർക്കും അറിയാമെന്ന്. അപ്പം അങ്ങനെ അപ്പം എന്തായാലും ഒത്തിരി നല്ല വർഷമാവട്ടെ ഈ വർഷം എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇങ്ങനെ കുറേ വർഷങ്ങളും കൂടെ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. പിന്നെ എന്നാ വിശേഷങ്ങൾ? പിന്നെന്ന് വെച്ചാൽ ഇന്ദിരാമയുടെ പാട്ടിന് ഇന്നലെ കുറേ കമൻസ് ഉണ്ടായിരുന്നു. ഇന്ദിരാമ സൂപ്പർ സിംഗർ ആണെന്നൊക്കെ ഉണ്ടായിരുന്നു. സത്യമാണ് കേട്ടോ, ഇപ്പോൾ ഇന്ദിരാമയ്ക്ക് പാടാനായിട്ട് അത്രയ്ക്കും ഇത് വരുന്നില്ല. ഇപ്പോൾ 63 വയസ്സായെന്ന് തോന്നുന്നു.
പക്ഷെ നല്ല കേട്ടോ, നേരത്തെയൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഞാൻ നിൽക്കുന്ന കടയിലും എല്ലാ കടയിലും വരും. എന്നിട്ട് ഞങ്ങൾ പാട്ട് പാടിപ്പിക്കുമായിരുന്നു, ആ പാട്ട് പാടി ഈ പാട്ട് പാടുന്ന പോട്ടു. പക്ഷെ അന്നേരം പാടിത്തരും കേട്ടോ, ഒരു സമാഗമോ ഇല്ല, നമ്മൾ പറഞ്ഞു തന്നാലും ചെയ്തുതരും. കാരണം ചെറുപ്രായത്തിൽ തന്നെ നല്ല എന്നാ ഓരോ കാര്യങ്ങളുടെയും സ്ഥാനമാനങ്ങളിൽ ഇരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ കുഞ്ഞിലൊക്കെ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു, ഈ ഒച്ചന്നൊക്കെ ഇവിടെ ഒന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇന്ദിരാമേനെ ആശംസ അർപ്പിച്ചവരോട് എല്ലാവരോടും ഒത്തിരി 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 താങ്ക്സ് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ നല്ല ഒരു അടിപൊളി വീഡിയോയിലോട്ട് പോകാം. പോകാം, ബൈ. കിച്ചണിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഏത്തവാഴയുടെ ചുണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് കൂമ്പെന്ന് പറയും, വാഴക്കണ്ണെന്ന് പറയും, അങ്ങനെയൊക്കെ പറയും തോന്നല്ലേ. നമ്മളിവിടെ വാഴ ചുണ്ടെന്നാണ് പറയുന്നത്, ചുണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ചെറുപയറും വാഴ ചുണ്ടും കൂടെ തോരൻ വെക്കാൻ പോകാം. കപ്പ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞാലും ദേ കപ്പ വീണ്ടും മുഴുങ്ങുന്നുണ്ട്. കപ്പ ഏട്ടാടെ ഫേവറേറ്റ് ആണ് കേട്ടോ എൻ്റെ. അതെ, ഇടുക്കിക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് പറയാം കപ്പ. സത്യം, ഞാൻ ചെറുപയർ കുക്കറിനകത്ത് വെച്ച് ഒരു 3 വിസിൽ അടുപ്പിച്ചു. ഉപ്പ് പൊടി മാത്രം ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു, എന്നിട്ട് നേരം ഇച്ചിരി വെള്ളം കുഴിച്ചിട്ടോട്ടെ. ഞാൻ ഈ ജഗ്ഗിനകത്ത് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് 2.5 ജഗ്ഗാണ് എൻ്റെ ഒരു ഡെയിലിയിലെ ഫുള്ള് കുടിച്ചു തീർക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ 2-ാമത്തേതാ. എന്നിട്ട് നല്ല വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവനെ ഇങ്ങനെ എന്താ പറയുക, ഇന്നലെ കൊണ്ടുവന്ന് ഇപ്പോഴേ ഒന്ന് കഴുകി നല്ല മലനായിട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ കൂമ്പ് ഇങ്ങനെ കൊണ്ട് പൊളിച്ച് കളയും. കുറച്ച് പുറത്തെ ഒത്തിരി എന്താ പറയുന്നത്, ഒത്തിരി അങ്ങോട്ട് പഴയതായിരുന്നു തോന്നുന്നത്. നമ്മളിങ്ങനെ പൊളിച്ച് കളയും കണ്ടോ, ഇത്രയും പൊളിച്ച് കളയുന്നുള്ളൂ. ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്കി നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നതാണ്, ഏത്തവാഴയുടെ ചുണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ കയ്യറ് മോശമായിട്ടുള്ള കയ്യറ് എടുത്തേക്കുന്നതിന് അതറിയാം, കറ പറ്റിയാൽ പിന്നെ അത് കറുത്ത് തന്നെ ഇരിക്കും. അതുകൊണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പുപൊടി എടുത്തിട്ടുണ്ടേ, അത് ഞാനിപ്പോൾ ലേശം വെള്ളത്തിലോട്ടങ്ങ് കലക്കി കലക്കിയിട്ട് ഇങ്ങനെ കയ്യിലോട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുക. എന്നറിയോ, കയ്യെ കറ പിടിക്കാണ്ടിരിക്കും. എനിക്കിതറിയത്തില്ലായിരുന്നു കേട്ടോ. എവിടെയോ ഒരാ സദ്യ ചെയ്യുന്ന വീട്ടിൽ പോയപ്പോഴാണ് കണ്ടതാറുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരും തേക്കുന്നത്. വാഴയ്ക്ക പൊളിക്കാനും ചേന ചേത്താനും ഉണ്ട് കല്യാണ വീട്ടിലൊക്കെ ചെയ്യുന്ന. പണ്ടെന്ന് വെച്ചാൽ നമ്മൾ കല്യാണത്തിനൊക്കെ നമ്മൾ സ്വന്തമായിട്ട് സദ്യ ഉണ്ടാക്കുന്നത്. അങ്ങനെ അല്ലാണ്ട് എന്താ പറയുക, ഇങ്ങനെ ഓർഡർ ചെയ്യുമല്ലേ ഇപ്പോഴത്തെ പോലെ. ഇപ്പം എല്ലാം ഓർഡർ അല്ലേ, അന്ന് ഓർഡറല്ല. അപ്പം എല്ലാ വീട്ടിലും അമ്മമാരും അച്ഛന്മാരും എല്ലാവരോട് ചേർന്നാണ് നമ്മളവിടെയാണ്. രാജപ്പൻ ചേട്ടന്, പിന്നെ അച്ചോയി, അയ്യപ്പൻ ചേട്ടന്, ആ പരിസരത്തുള്ള എല്ലാ ചേട്ടന്മാരും കാണും, അവരുടെ എല്ലാ ഭാര്യമാരും കാണും, മക്കളും കാണും. നമ്മുടെയൊക്കെ വിശേഷം കുറച്ച് വെച്ചിട്ട് കല്യാണം ഒന്നും ഓർക്കുമ്പോൾ പറ്റത്തില്ല, ഇപ്പോഴും ഓർക്കുമ്പോൾ ആ ഒരു വൈബ് എൻ്റെ പോലെ ഒന്നും പറയണ്ട. എന്നിട്ട് കൊച്ചു പിള്ളേരെ എല്ലാവരും കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 വയസ്സുള്ള 12 വയസ്സ് 16 വയസ്സൊക്കെ ഉള്ളതുങ്ങളെ എല്ലാം കൂടെ ഒരു റൂമിനകത്തോട്ട് കയറ്റി അവിടെ കിടന്നുറങ്ങിക്കണം. നമ്മൾ തറയിലും കട്ടിലിട്ട് അവിടെ പവിച്ചിട്ടു. അങ്ങനെയായിരുന്നു. ഇന്നാണേലോ, ഇന്നാണെങ്കിൽ നല്ലതായിരിക്കും അല്ലേ. അപ്പോൾ ഉപ്പ് തേച്ച് കഴിഞ്ഞാൽ കയ്യിലോട്ട് കറ പിടിക്കുകയല്ല, അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് നന്നായിട്ട് ഇങ്ങനെ തേച്ച് വെച്ചത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കൊത്തിയായിട്ടെടുക്കാവേ. ചുണ്ടും വാഴപ്പിണ്ടി തോരനും ചുണ്ടുതോരനും ഒക്കെ ഉണ്ടല്ലോ, വയറിന് ഒത്തിരി നല്ലതാണ്. നമ്മുടെ വയറിനകത്തുള്ള കല്ലോ മുടിയോ ഒക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോഴൊക്കെ കുഞ്ഞിലൊക്കെ ആണെങ്കിലും അറിയാതൊക്കെ പോയി കാണുമല്ലോ കല്ലും മുടിയൊക്കെ, അതൊക്കെ എടുത്ത് കഴിക്കുമ്പോഴൊക്കെ. ആ അപ്പോൾ അതൊക്കെ പോകാനും അതിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങളൊന്നും നമുക്ക് വരാണ്ടിരിക്കാനും, പിന്നെ മൂത്രസംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ. കൂമ്പും വാഴച്ചുണ്ടും അതുപോലെ തന്നെ വാഴപ്പിണ്ടിയും. അപ്പോൾ ഇവനെ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തുള്ള കേട്ടോ. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാനിത് വെക്കുന്നതെന്ന്. നിങ്ങളൊക്കെ വെക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും, അറിയത്തില്ല. എന്നാലും ഓരോ നാട്ടിലും ഓരോ രീതിയിലല്ലേ. കഴിഞ്ഞ ദിവസം ഇൻട്രിയപ്പോൾ ഇട്ടപ്പോഴത്തേനും ഒരു കമന്റ് കണ്ടായിരുന്നു കേട്ടോ, അവിടെയൊക്കെ ഉഴുന്ന് വറുത്ത് പൊടിച്ചാൽ ചേർക്കണമെന്ന്. നമ്മുടെ ഇവിടെ ഉഴുന്ന് വറുത്തിട്ടൊന്നുമല്ല കേട്ടോ, നമ്മൾ ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ രീതി. അപ്പോൾ തന്നെയല്ലേ നമ്മുടെ വിഷുവിന്, നമ്മൾ വിഷുവോടെ ഉണ്ടാക്കുമല്ലോ. പക്ഷേ നമ്മൾ അവലും ഒക്കെ ഇങ്ങനെ കുഴച്ച് മാവിനകത്ത് വെച്ച് വയലിലേക്കകത്ത് വെച്ച് പുഴുങ്ങിയെടുക്കുകയാണ് നമ്മളൊക്കെ എൻ്റെ ഒക്കെ വീട്ടിൽ കണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ തൊട്ടടുത്തൊരു വീടുണ്ട്, ആ ചേച്ചി വേറെ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിക്കൊണ്ട് വന്നതാണ് കേട്ടോ, മൈലാങ്കല ചേച്ചി. അപ്പോൾ ആ ചേച്ചി ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, അവലോസ് പൊടി വറക്കും. അവലോസ് പൊടിയാണ് ഈ അരിമാവിനകത്ത് ഫില്ല് ചെയ്ത് വയലിലേക്കകത്ത് വെച്ച്, എന്നിട്ട് അത് പുഴുവല്ല, അത് ചുട്ടെടുക്കുകയെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഓട്ടറെ ചുട്ടെടുക്കുകയല്ലേ, ഇങ്ങനെ ചട്ടിക്കകത്ത് മറിച്ചും തിരിച്ചു വിട്ടു, ആ അങ്ങനെ ചുട്ടെടുത്ത്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പല സൈസിൽ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ, പല പല സൈസിൽ.
നമ്മളുണ്ടാക്കുന്നതാണ് ഞാനിട്ടത്. അപ്പൊ സൂസമ്മ ചേച്ചി വിളിച്ചു കേട്ടോ, ഞാൻ കേറി ചെല്ലൂന്ന് പ്രതീക്ഷിച്ചിരുന്നു, ഞാൻ ചെന്നില്ലല്ലോ. ഇപ്പം വിളിച്ചേക്ക് കേട്ടോ, നീ എന്നാ എടുക്കുക, എന്നാ എവിടെയെങ്കിലും പോയേക്കുവാണോ? ഞാൻ അങ്ങനെ ഇന്ന് ഫുൾ ടൈം കഥ കടച്ചിട്ടേക്കുമല്ലേ, ചിലപ്പോൾ ഇവിടെ വന്ന് നോക്കിയാലായിരിക്കും കേട്ടോ, അറിയത്തില്ല. ഇങ്ങനെ നന്ദുട്ടി കൊച്ചുണ്ടല്ലോ അവിടെ, എന്നിട്ട് ഇപ്പം വിളിച്ചേക്കോ, നീ അവിടെ ഉണ്ടോ, വീട്ടിലുണ്ടോന്ന്. ഞാൻ പറഞ്ഞു ഉണ്ട് ചേച്ചി, ഞാൻ വായിച്ചുകൊണ്ട് അരിയുവാ എന്ന് പറഞ്ഞാൽ ആണോ, ഒന്ന് കയറി വരാൻ പോന്നു. എന്താ ദൈവം, എന്തായാലും ഞാൻ ഇവനെ അരിഞ്ഞിട്ടൊക്കെ പോവാം അല്ലേ. കേറിച്ച് വേണ്ട, എനിക്ക് പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാനിത് പോവാണ്ടിരുന്നു വെച്ചാൽ, പോവാന്ന് വെച്ചാൽ എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഇത്രയും നേരം കിടപ്പായിരുന്നു, കഥ അടച്ച് തന്നെ ഇട്ടേക്കായിരുന്നു. 3 മണിയായപ്പോഴാണ് ഞാൻ ഒന്ന് എണീറ്റ് ഒന്ന് ഇതായി കഥ ഒക്കെ ഒന്ന് തുറന്നത്. രാവിലെ ലേശം കപ്പയും കഴിച്ചിട്ട് കയറി കിടന്ന കിടപ്പാ, കണ്ണു ഉറക്കാൻ പറ്റത്തില്ലായിരുന്നു. അതേ മൂന്നുക്കൂട്ട അവസ്ഥ ഉറങ്ങി വല്ല ഉറക്ക കുളിയാണോ എന്ന് ഓർത്ത് പോയി. അയ്യോ എന്താ പോയത് ദൈവമേ. അതിനിപ്പോൾ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. എനിക്ക് വീഡിയോ എടുക്കുക, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം ഒരു ദിവസം തൂത്തില്ല തുടച്ചില്ല എന്നും പറഞ്ഞ് എന്നെ പരാതി പറയാനൊന്നുമില്ല, അതേപോലെ ഞാനെല്ലാം വൃത്തിയാക്കി എടുത്തുള്ളൂ. അതിന് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, വലിയ പാലിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ. അതുകൊണ്ട് എൻ്റെയൊക്കെ നല്ല പ്രായത്തിൽ 3 മണിക്കും 4 മണിക്കും ഒക്കെ എണീക്കണമായിരുന്നു, കണിക്കുവാണെങ്കിലൊക്കെ. അങ്ങനെയൊന്നും ഇല്ലല്ലോ, അതാ പറഞ്ഞേ. എല്ലാവർക്കും അവരേതായ ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇങ്ങനെയുള്ള സമയമൊക്കെ കിട്ടും. കല്യാണ മക്കളെയൊക്കെ വളർത്തി, മക്കളെയൊക്കെ അവരവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞൊക്കെ പോയി, എല്ലാവരും ജോലിക്കൊക്കെ പോയി കഴിയുമ്പോൾ നിങ്ങളെല്ലാം കൊച്ചു കൊച്ചു മക്കളോടാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പം കല്യാണം കഴിഞ്ഞ് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന മക്കളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരോടൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയുള്ളവർക്കും ഇങ്ങനെ റെസ്റ്റ് എടുക്കാനും തന്നെ കളവീ കളവിനുമായിട്ടുള്ള സമയം ഒക്കെ കിട്ടും, എല്ലാവർക്കും കിട്ടും. അതൊക്കെ ഉള്ളതാണ് ഈ ജീവിതത്തിൽ കേട്ടോ. അപ്പം അതെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ ഒന്ന് കയറി പോയിട്ട് വരാം, വന്നിട്ട് തോരൻ വെക്കാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കും സൂസം ചേച്ചി. പിന്നെ ഇവനെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് കയറി പോയിട്ട് വരാം. ഇച്ചിരി എണ്ണയും കൂടെ തൂത്തങ്ങ് വെച്ചാൽ മതി, അപ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ല, കറിയൊന്നും അറിയാതില്ല. സൂസം ചേച്ചിയുടെ അടുത്ത് നിന്ന് പോയിട്ട് വരാം കേട്ടോ. നമുക്ക് നോക്കാം നമ്മുടെ ഓർമ്മ തുറന്നിട്ടുണ്ടോ, നിന്ന് തുറക്കാൻ ചാൻസ് കുറവാണ്. ഞായറാഴ്ച അല്ലേ, അല്ലേ. അതിൻ്റെ തൊട്ടടുത്തൊരു കട, കുഞ്ഞു കട തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഒരു ചേച്ചി കുട്ടിയൊക്കെ. അത് തോന്നിട്ടുണ്ട് അവിടുന്ന് എന്തെങ്കിലും ഒരു കൂടെ ബേക്കറിയെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയില്ലേ, മോശക്കാടല്ലേ. നല്ലൊരു ദിവസമല്ലേ ശരി, അത് ഇതിനും കൊണ്ട് കൊടുക്കാം, ഒരു മുട്ടായി ഇതിനും കൊണ്ട് കൊടുക്കേണ്ടതല്ലേ. ചേച്ചിക്കുട്ടിയുടെ കട എവിടെയാണ് കേട്ടോ, തൊട്ടടുത്ത് തന്നെ ഒരു കട തുടങ്ങി, ബോർമയുടെ തൊട്ടടുത്ത്. അവിടെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു, അന്നേരം അവിടെ പാട്ട് വെച്ചിട്ടുണ്ട്, പാട്ട് കേൾക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുക്കാന്ന്, സ്കൂൾ അവധിയൊക്കെ ആയതുകൊണ്ട് എല്ലാം കളിയോ ഭയങ്കര കളി. ഒരുത്തം ചോദിച്ചു വീഡിയോ ഒന്നും എടുക്കുന്നില്ലേന്ന്, നീ ചോദിച്ചില്ലേ അവിടെ വീഡിയോ എടുക്കുന്നില്ലേന്ന്, വീഡിയോ എടുക്കുന്നില്ല ചോദിച്ചില്ലേ. അപ്പം ദേ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടെ കളിയാണ് കേട്ടോ, അവധി ആയതുകൊണ്ട്. ഓ ആടെ അവൻ തോറ്റു പോയല്ലോ, നിന്നെ കുട്ടിയില്ലേടാ ഇവര് ആണോ. ഓ ഇതെന്നാ സാധനോ, ഇതെന്നാ സാധനം അവള് പറത്തി വിടുന്നേ, മണ്ട കയറിയെന്ന് ചട്ടമ്പി കുടുംബത്തിലേടെ. ഇന്ന് പട്ടാളങ്ങളുടെ എല്ലാം കളിയാ, സാറ്റ് കളിയാണോ, വിളിച്ചു നിൽക്കുന്ന സാറ്റ് കളിയോ. എല്ലാം തകർത്തടിച്ച് കളിയാണ് കേട്ടോ. എന്നാ കളിയാണ് ഇത്, സാറ്റോ. കള്ളക്കളി കളിയാട്ടോ, കള്ളക്കളി ചോടാ. കുറവൂടെ കളിക്കാൻ പോണോ, കളിക്കാൻ പോണോ. ഞായറാഴ്ച ദിവസം എല്ലായിടത്തും കളികളുടെ പൂരമാണല്ലോ, എങ്ങോട്ട് നോക്കിയാലും കളി. അവിടെ വല്ലപ്പനും മക്കളും കൂടെ കളിക്കുന്നു, എവിടെ നോക്കിയാലും ഇന്ന് കളികളുടെ പൂരമാണല്ലോ. എല്ലായിടത്തും കളിയാ ഇന്ന്, എല്ലായിടത്തും കളി. മോള് കളി, വല്ലപ്പനും കൊച്ചുമക്കളോട് അവിടെയും കളി. എൻ്റെ മാതാവേ, ഞാൻ ഇവനോട് ഇച്ചിരി വർത്താനം പറയാൻ പോയതുകൊണ്ട് ദേ ഇവൻ എൻ്റെ പുറകെ വന്നിരിക്കുന്നു. ഇവിടെ വാലൊക്കെ സൂപ്പർ ആട്ടോ, കാണാനായിട്ട് എൻ്റമ്മേ. ഇതറിയാന്ന് പോലും എനിക്കറിയില്ല, ഉടറി നോക്ക. അന്നാ നിൻ്റെ കൂടെ വരുവാ, നീ എൻ്റെ വീഡിയോ എടുത്തല്ലോ എന്ന് ചോദിച്ചു ദേ വരുന്നു. എൻ്റെ മാതാവേ, എനിക്കാണെ പേടിയാട്ടോ, എനിക്ക് ഇഷ്ടമൊക്കെയാ, പക്ഷെ തൊടാനൊക്കെ എനിക്ക് പേടിയാട്ടോ, ഭയങ്കര പേടിയാ. ഉസി നോക്ക്, വിളച്ചിരി ചില്ലറയാണെന്ന്. അതുകൊണ്ട് ഓടിപ്പോയി കേട്ടോ. ആ ഇവിടുത്തെ തങ്കമണി ചേച്ചി, ഞാൻ തോന്നുന്നു ലക്ഷണം കണ്ടിട്ട്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഞാൻ രാവിലെ കയറി വരണമെന്ന് ഓർത്താ, ഇന്നലെ ഒരു ഗുളിക കഴിച്ചതാ, പെട്ടുപോയി. എന്നാ വന്നിട്ട് ഉറക്കോടി, അയ്യോ അത് ഉറക്കുളിയാണോന്ന് ഓർത്തില്ല, എനിക്ക് കണ്ണു ഉറക്കാൻ പറ്റത്തില്ല. രാവിലെ നീ കണ്ടില്ലേ, അല്ല അലർജിക്ക് ചീറ്റലും തുമ്മലും മേടിച്ച, ചീറ്റയും തുമ്മിയും ഒന്നുമില്ല. എന്റെ പൊന്നെ ഇപ്പോഴും എനിക്ക് കണ്ണടഞ്ഞു പോവാ, എന്നിട്ട് എന്നിട്ട് കുളിച്ചൊക്കെ നോക്കി
നമ്മുടെ അങ്ങനെ നമ്മുടെ സൂസമ ചേച്ചിയും ചുരിദാറൊക്കെ ഇട്ട് തുടങ്ങി അല്ലേ, ഇവിടെ നമ്മുടെ നാട്ടിലേ ഉള്ളൂ അല്ലേ, പുറത്തോട്ട് പുറത്തോട്ടെല്ലാം ചുരിദാറല്ലേ, അതന്നെയല്ലേ ഒരു കണക്കിന് പ്രായമാർക്ക് ഏറ്റവും നല്ലതാ. ഈ ബസ്സിലൊക്കെ കയറുമ്പോഴത്തേനും ചവിട്ടിയും പറിച്ചു ആ, പക്ഷെ ഇത്രയും നേരം ചുരിദാറായിരുന്നു ഇട്ടിരുന്നെന്ന് ഞാൻ കയറി വന്നു, ഇപ്പോഴത്തേക്ക് ലേറ്റ് ആയി ഓടിപ്പോയി. പിന്നെ ആ നോയലൂട്ടനും വന്നിട്ടുണ്ട് കേട്ടോ, നോയലൂട്ടനും പറഞ്ഞാൽ ഇവളുടെ നന്ദുട്ടി രാങ്ങളാ. അപ്പൊ ഞാൻ വന്നപ്പോ ഇറങ്ങിപ്പോയി, ആറ്റിപ്പോയി, അവൻ ആറ് ഭയങ്കര വീക്കണസ്. അതെ അതെ, അയ്യോ പണ്ട് എന്നായിരുന്നു ആറ്റിപ്പോയി. സത്യം, ഞാനും നോയലും നന്ദുട്ടി അമ്മുവാണ് അല്ലേ, അവിടെയായിരുന്നു. ആ ഇപ്പൊ വലുതായി. ആ അതെ അതെ അതെ, അമ്മുനോട് ഭയങ്കര കൂട്ടായിരുന്നു. എന്നാൽ ആറ്റിപ്പോക്ക് എന്തായിരുന്നു ചില്ലറ ചാട്ടമായിരുന്നു ആറ്റി കേറി വരും. അതിനൊക്കെ ഞാൻ എങ്ങനെയാ കെട്ടിക്കൊണ്ട് വന്നോണ്ടിരുന്നതെന്ന് എനിക്ക് മാത്രം അറിയാം. ആ അതെ അതെ അതെ, പോത്ത് കുതിരാൻ കിടക്കുന്നവണ് കരുത്. അതെ അതെ, അപ്പൊ ഇനി ഞാൻ കണ്ടു അവിടെ കാറൊക്കെ കിടക്കുന്നുണ്ട്, മീൻകൂട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലേ. ആ ആ, അപ്പൊ പിന്നെ ഞാൻ ഓർത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ, സാരമില്ലെന്ന്. എനിക്ക് എന്റെ മനസ്സിൽ ഉള്ളി ഉണ്ടായിരുന്നു, അയ്യോ ഇന്ന് കേറി പോണോ അങ്ങനെയെന്നൊക്കെ. പക്ഷെ ഒട്ടും പോകാൻ പറ്റില്ല എന്റെ അപ്പൊ ഇങ്ങനെ, അത് ഉറക്കൂടിയാന്ന് എനിക്ക് തോന്നുന്നു. ആ ബിരിയാണിയും ചിക്കനും റൈസും ഒക്കെ ആയിരുന്നു ഇവിടെ വന്നേ, അതാ എന്റെ ഇങ്ങനെ ഉറക്കിട്ടെന്ന്. ഞാനാണ് സിറ്റിക്ക് പോലും ഒന്ന് പോകാൻ പറ്റിയില്ല. ഞാൻ തലയെ വന്നിട്ടുണ്ട്, തല നിറയ്ക്കുന്നതിന്റെ, തലമുടി നിറയ്ക്കുന്നതിന്റെ ആയിരിക്കും. ആ എന്നൊക്കെയായിരുന്നു സ്പെഷ്യൽ പറ, പെട്ടെന്ന് കിട്ടുന്നത് ബിരിയാണി. ബിരിയാണി ഉണ്ടായിരുന്നു, രാവിലെ കപ്പ പുഴുങ്ങി, രണ്ടു ദിവസം മുന്നേ ചമ്മീൻ വറുത്തു, മുളക് പൊട്ടിച്ചു, ഇന്നത്തെ കോഴിക്കറി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് കപ്പ ബിരിയാണി, പിന്നെ കേക്ക് കൊണ്ടിരിച്ചില്ലേ ആണോ, എന്താ ദൈവമേ. അപ്പൊ കേക്ക് മുറിക്കാൻ പരിപാടി കഴിഞ്ഞു, എന്നോട് നേരത്തെ കയറി വരാൻ ഒരാഴ്ച മുമ്പേ പറഞ്ഞല്ലേ, എനിക്ക് പറ്റത്തില്ല വൈപ്പ് വെച്ചേ. നല്ലൊരു ദിവസമായിട്ട് മുങ്ങി അല്ല, ഞാൻ ഓർത്തെ കഥ ഫുൾ ടൈം അടച്ചിട്ടേക്ക് വരുന്നു, കിടന്ന് ഉറങ്ങിയതുകൊണ്ട്. ഏ ചക്കയോ, എനിക്ക് കേക്കും വേണ്ട റൈസും വേണ്ട ഒന്നും വേണ്ട, എനിക്ക് ആണോ. ആ ആ, അവനും എന്നോട് ചോദിച്ചു അത് എന്നെ അടച്ചിട്ടേക്കുന്ന എവിടെ ഇല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞാൽ അവിടെ കാണുമോ അറിയത്തില്ല, വണ്ടി ഇരിപ്പുണ്ട്, എങ്ങനെയാന്ന് അറിയത്തില്ല, എന്തിയാന്ന് അറിയാം. ആണോ ശരി, എന്തി പിന്നെ കണ്ടില്ലല്ലോ. അവനും ഇങ്ങനെ പറഞ്ഞു, രാവിലെ വന്നിച്ച് പിന്നെ പോയായിരുന്നു. എനിക്ക് ഒട്ടും വയ്യാതായിപ്പോടി, അതാ കയറി വിടാഞ്ഞ. അയ്യോ അങ്ങനെ അപ്പച്ചൻ ഞാനോട് ആനിവേഴ്സറി വന്നതിന് മുമ്പേ അപ്പച്ചൻ ചേട്ടൻ കൊച്ചുമാനെ കൊണ്ട് ആറ്റിപ്പോയി. അപ്പൊ ഒരു അതില്ല കാര്യം, സത്യം. ചേച്ചിക്ക് കേക്കെടുക്കാൻ പോട്ടെ, അവരൊന്നും വന്നില്ല, ജൂലിയും മഞ്ചു. ഓ ദേ കേക്കൊക്കെ, ഓ റെഡ് വെൽവെറ്റ് ആയിരുന്നോ. ഓ താങ്ക് യു, ഇവിടെ വെച്ച് ഇവിടെ വെച്ച്. ആ നല്ല അടിപൊളി വെൽവെറ്റ് കേക്കായിരുന്നു കേട്ടോ, മുറിച്ച് കഴിച്ചതൊക്കെയാണ് കാണിക്കുന്നത്. ഞാൻ കേറി വരാഞ്ഞിട്ടാ കേട്ടോ, എന്നെ വിളിച്ചത് ഒരാഴ്ച മുമ്പേ വിളിച്ചത്, പക്ഷെ എനിക്ക് കേറി വരാൻ പറ്റിയില്ല. എന്നാ നല്ല സൂപ്പർ കേക്കായിരുന്നല്ലോ, നീ ആണോ പോയി ഓർഡർ ചെയ്തേ. ആ അന്ന് കഴിഞ്ഞ ദിവസം ഉഷമ്മ ഉണ്ടായിരുന്നപ്പോ ഒരു കുഞ്ഞു പീസ് മതി ചേച്ചി, ഞാൻ മധുരം കഴിക്കുന്നേ ഇല്ല ഇപ്പം, ഒരു ഞാൻ മുറിച്ചോളാം. ആ അല്ല അത്ര വേണ്ട എനിക്ക്, ഞാൻ തിന്നത്തില്ലേ അതാണേ. ആ അതാ പറഞ്ഞ എന്റെ ദൈവമേ, ഏറ്റവും വലിയ വിഷയം അതാ. ഞാൻ മധുരം ഇത്രയും ദിവസമായിട്ട് കഴിക്കാണ്ടിരിക്കുക കേട്ടോ, ഇത് ഇത്ര ഞാൻ കഴിക്കുന്നില്ല. പേനക്ക് വേണ്ടി മതി, ഞാൻ മണ്ണ കേക്ക് കഴിക്കത്തില്ല. ഇതാണ് നമ്മൾ എന്താ വെള്ളം തിന്നും എത്തി കേട്ടോ. ഞാനേ ബിരിയാണിയൊക്കെ പാഴ്സൽ തന്നു, മുട്ടായി തന്നു, താക്കോല എടുത്തോണ്ട് കൊടുത്തി. അവരുടെ സൂസം ചേച്ചിയുടെ ആണോ കൊച്ചിൻ്റെ ആണോ ഫോണെന്ന് അറിയത്തില്ല, എൻ്റെ ഫോണെന്ന് ഓർത്ത് എടുത്തോണ്ട് പോകുന്നു.
ഒരെണ്ണം ഇപ്പുറത്തെ കയ്യിൽ, എൻ്റെ ശരിക്കുള്ള ഫോൺ ഇപ്പുറത്തെ കയ്യിലും അപ്പുറത്തെ കയ്യിൽ. ഇപ്പം വീടിൻ്റെ അവിടെ ചെന്നിട്ട് നോക്കിയപ്പോഴാണ് കണ്ട എന്താ ദൈവം, എനിക്ക് അറിയത്തില്ല എന്തൊക്കെയാണ് കാണിക്കുന്നത്. നന്ദൂട്ടി എന്നാലും ഇവിടുന്ന് മിസ്സായിട്ടുണ്ടോ നോക്കിയടി, ഇവിടെ എന്നാലും മിസ്സായിട്ടുണ്ടോ, എന്നാലും മിസ്സായിട്ടുണ്ടോ നോക്കാം അവിടുന്ന്. ഒന്നുമില്ലല്ലോ. അമ്മ അമ്മച്ചിരി എന്നാലും മിസ്സായിട്ടുണ്ടോ ചേച്ചി. ഫോൺ വെച്ചോടത്തെ അല്ല, എന്റെ താത്താനെ വെച്ചോടുത്തിരുന്നില്ലേ, എന്റെ ഫോണാണ് ഞാൻ എടുത്തോണ്ട് പോയി. ആരാ അവന്റെ ആ കൊല്ലണ്ട, അവരെന്നാ കൊന്നാലെ വീടിന്റെ അടുത്ത് ചെന്നേ. അന്നേരം ഞാൻ എടുത്തെന്നാ ഇതിനെ അങ്ങോട്ട് കടന്നേക്കാം, റോഡ് ചുറ്റി പോകണം, വഴി ചുറ്റി പോകണം എന്ന് പറഞ്ഞ നമ്മുടെ മതിലിന്റെ അപ്പുറത്തോട് കിടക്കാം. ആ വലിയ പാടാ, അതിലും കിടക്കാന്ന് ഓർത്തോണ്ട് ഞാൻ കിടക്കാൻ നോക്കി. ഇപ്പൊ എന്നാ ഫോൺ ഈ കൈ പിടിക്കാൻ നോക്കി, ഇപ്പൊ ദേ ഇപ്പുറത്തെ കയ്യിൽ ഒരു ഫോണാ. പിന്നെ ആ ഞാൻ വീഡിയോ കൊടുത്തോണ്ട് വന്നല്ലേ, വന്ന വഴി വേണ്ട ഫോണും കൂടെ പോയി. ചുമ്മാ ആണോ കള്ളി ഇത് പറയുന്നത്, അവരെന്നെ കൊല്ലു താരത്തത്. അതെ അതെ അയ്യോ പോവേ. ചേച്ചി അടുത്ത് കയറിപ്പോട്ട് ഇറങ്ങി വന്ന് എന്ത് ചെയ്താ സമ്മതിക്കല്ലോ കേട്ടോ. ബിരിയാണി ചിക്കൻ കറി തന്നു വിട്ടു, മുട്ടായി തന്നു വിട്ടു, ഞാൻ കഴിക്കുന്നില്ല എന്ന് വെച്ചിട്ട് തന്നെ കേട്ടോ. മധുരവും റൈസും ഒക്കെ കേക്കിൻ്റെ ഒരു പൊരി കഴിച്ചു, ഇനി സങ്കടം വേണ്ടാന്ന് കരുതി. അപ്പം നിൻ്റെ തന്നെങ്കിൽ നീ കഴിക്കണ്ട, ഇത് സുനിക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് തന്നു വിട്ടാണ് കേട്ടോ. മുട്ടായി പിന്നെ നമുക്ക് ഏതെങ്കിലും കുട്ടിപ്പട്ടാളങ്ങൾ വരുമ്പോൾ കൊടുക്കാം. ആ നമ്മുടെ കൂമ്പുതോരന് ദേ തേങ്ങ എടുത്തു, മഞ്ഞപ്പൊടി എടുത്തു, കറിവേപ്പില എടുത്തു, കൊച്ചുള്ളി എടുത്തു, കാന്താരി എടുത്തു. ഇവനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മിക്സിയിൽ ജാറിൽ ഒതുക്കി എടുക്കും കേട്ടോ. നേരെ ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് കുറച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് വളരെ കുറച്ച് എണ്ണ എന്ന് വെച്ചാൽ ഞാൻ ഈ കൂമ്പരിഞ്ഞതിനകത്ത് ദേശം വെളിച്ചെണ്ണ ഒഴിച്ച് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തീരെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു, അത് ചൂടാകുമ്പോൾ ലേശം കടലിട്ട് കൊടുക്കും. അത് ഞാൻ കുറച്ച് അരി ഇട്ട് കൊടുക്കും കേട്ടോ, കടുവ് കൂട്ടി കഴിയുമ്പോഴത്തേക്ക് കടുവ് കൂട്ടി തീ ഒന്ന് കുറച്ച് വെച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് അരി ഇട്ട് കൊടുക്കും, അരി അതിനകത്തിന് നല്ല അരിഞ്ഞ് മലര് മുളക്കായി വരും കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി കൊച്ചുള്ളിയും കൂടെ അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കും. അരിഞ്ഞ് വെക്കേണ്ടി വരുന്നു, ഞാനത് താമസി സോറി. അപ്പം ഇച്ചിരി കൊച്ചുള്ളിയും കൂടെ അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കും, തീ കുറച്ച് വെച്ചേക്കണേ. ഇച്ചിരി കറിവേപ്പിന് കൂടി ഇട്ടുള്ളൂ. എന്നിട്ട് അവനെ നന്നായിട്ടൊന്ന് എന്നാ പറയുന്നത് നമ്മൾ കടു കാണിക്കുന്ന മാതിരി ഒന്ന് മൂപ്പിച്ചെടുക്കും, നന്നായിട്ടൊന്ന് മൂട്ടോട്ടെ. ഉള്ളി അങ്ങനെ ഇടുന്നതുകൊണ്ട് അന്നേരം അരി കരിഞ്ഞൊന്നും പോകത്തൊന്നും ഇല്ല കേട്ടോ, നല്ല മലരു പോണത്ത് തന്നെ ഇരിക്കും. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അരി ഇങ്ങനെ വറുത്ത് ചേർക്കുമ്പോൾ. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ മൂത്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഈ അരപ്പം കൂട്ടിട്ട് കൊടുക്കാൻ പോവാണേ. എന്നിട്ട് ആ പച്ചമഞ്ഞളിൻ്റെ ഒക്കെ മണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിക്കൊക്കെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതിന് മാറാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ അരപ്പിൽ മൂപ്പിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മുടെ വാഴച്ചുണ്ടും കൂടെ കൂട്ടിട്ട് കൊടുക്കും, അരിഞ്ഞ ചുണ്ടു കൊടുത്തു കൊടുക്കും. ഒന്ന് ഇളക്കി ഞാൻ ഉപ്പ് കയ്യെ പറ്റിച്ചിട്ടില്ല, അതുകൊണ്ട് ചെറിയൊരു ഉപ്പ് കാണില്ല ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് മാത്രമേ ചേർക്കുക, പയറിന് നമ്മൾ ഉപ്പിട്ടല്ലേ വേസ്റ്റിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഉപ്പൊന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി, അപ്പം തീ കൂട്ടി തന്നെ വെച്ചേക്കാണ് കേട്ടോ. നല്ലപോലെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡിൽ നിന്ന് ഇതിനെ ഒന്ന് യോജിപ്പിക്കുക എല്ലാം കൂടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ പയറും എന്ത് വെച്ചിട്ടുള്ള പയറും കൂടെ അതിനകത്ത് ഇട്ടുകൊടുക്കാം. കാരണം അതൊരു ലേശം വെള്ളം ഉണ്ട്, അത് കുഴപ്പമില്ല, ഞാൻ കളയുന്നില്ല, അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
പയറും കൂടെ വേവിച്ചതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു. ഇത് ചേട്ടാക്ക് ഇഷ്ടമുള്ളതാണ് കേട്ടോ, നമുക്ക് എപ്പോഴും ചുണ്ട് കിട്ടത്തില്ലൂടെ, വേണമെന്ന് വെച്ചാൽ കിട്ടും, അടുത്ത പറമ്പിലൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞവർക്ക് അങ്ങനെ അങ്ങോട്ട് പോകാൻ നോക്കുന്നു ഇല്ലാത്തതുകൊണ്ട് കേട്ടോ, അല്ല വേണമെന്ന് വെച്ചാൽ കിട്ടും. അപ്പം എന്നിട്ട് ഇവനെ എല്ലാം കൂടെ ഒരുമിച്ച് ഇളക്കി തട്ടിപ്പൂത്തി പോവുക. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ഉപ്പൊന്നും നോക്കാം കേട്ടോ, ഇപ്പം വേണമെങ്കിൽ ഒഴിച്ചിട്ട് കൊടുക്കാം. ആ ഉപ്പൊക്കെ ഉണ്ട് കറക്റ്റാ. അപ്പം ഞാനിവനെ ഒന്ന് ഇളക്കി തട്ടിപ്പൂത്തി ഇങ്ങനെ അങ്ങ് പോകണേ. ഞാൻ അവനെ ഇവിടെ ഇരുന്ന് ആ വെള്ളം ഒന്ന് പറ്റിയാൽ മതി, അപ്പോഴത്തേക്കും നമ്മുടെ തോരൻ ഓക്കെ ആവും. തീ കൂട്ടി തന്നെ ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം നേരത്തെ ഞാൻ ആ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞ് നമ്മൾ എടുത്ത പാത്രങ്ങളൊക്കെ ആ കുക്കറും അരച്ച പാത്രവും ഒക്കെ ഒന്ന് കഴുകി ഒക്കെ വെച്ചിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ തോരൻ ഇവിടെ സെറ്റായിട്ട് വെള്ളമയം ഒന്നും ഇല്ലാണ്ട് നല്ല സെറ്റായിട്ടുണ്ട് കണ്ടോ. ഇത്രയും പരിപാടി ഉള്ളു, കഴിഞ്ഞു പരിപാടി. ഇനി ഇവന് ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് അട്ടിപ്പൂത്തി ഒന്ന് വെച്ച് അരച്ച് വെച്ചാൽ മതി, പരിപാടി കഴിഞ്ഞു. ഈ ഇതുണ്ടല്ലോ, നമ്മൾ ഒരു നേരം ചോറ് കഴിക്കാണ്ട് ഒരു നേരത്തെ നമ്മുടെ വൈകിട്ടത്തെ ഒരു ഫുഡ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് ഒത്തിരി അസുഖങ്ങളിൽ നിന്നും ഈ പൊടത്തടിയിൽ നിന്നും ഒക്കെ നമുക്ക് ഇത് കിട്ടാൻ പറ്റും. ഇന്നത്തെ എൻ്റെ വൈകിട്ടത്തെ ഫുഡ് ഇതാണ് കേട്ടോ. അപ്പം സമയം നീ ആറായി, അഞ്ചര ആറിന് മുമ്പായിട്ട് ഞാൻ കഴിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണത്തിച്ചിരിടത്തോട്ടും കൂടി കയറി പോയത് കൊണ്ടാണ് ഇതാണ് വെച്ചത്. അപ്പം ഞാൻ ഇതിനെ ചൂടോടെ ഇച്ചിരി കഴിക്കുകയോടെ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ വൈകിട്ടത്തെ ഡിന്നർ ഇതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വേണേൽ രണ്ട് മുട്ട പുഴുങ്ങി വെള്ളയോ, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു മുട്ട പൊട്ടി ചോദിച്ചിട്ട് ഒരു ഓംലേറ്റ് ഉണക്കാക്കുവോ, അങ്ങനെയൊക്കെ ചെയ്തിട്ട് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞാനിപ്പം ചെറുപയർ നല്ല ഗുണമുള്ള സാധനമാണ് ചുണ്ടു. അതെ, പിന്നെ ചായ മസ്റ്റാണ് കേട്ടോ, മധുരം ഇടുന്നില്ല. ഞാനൊരു മൂന്നാല് ഗ്ലാസ്സായി കുടിക്കുന്നുണ്ടായിരുന്നു ഡെയിലി, പക്ഷേ ഇപ്പം ഞാൻ രാവിലെ ഒരു ഗ്ലാസ് കുടിക്കും, ഒരു കപ്പ് കുടിക്കും, വൈകിട്ടും അത് കണക്കന്നെ ഒരു കപ്പ് കുടിക്കും. അതിനകത്ത് മധുരം ഇടുന്നില്ല കേട്ടോ. അപ്പോൾ സാധാരണ എന്നും കഴിക്കുന്ന സമയം കഴിഞ്ഞു, ആറുമണിക്ക് മുമ്പായിട്ടാണ് കഴിച്ചേക്കും. ഇതിൻ്റെ വിളക്കത്തിനും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇന്നിപ്പം ആറേകാലൊക്കെ കഴിഞ്ഞു, അപ്പം ഞാൻ കഴിക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്ക്. നമുക്കൊക്കെ എപ്പോഴും പറമ്പൊക്കെ ഉള്ളവർക്ക് ചുണ്ട കിട്ടും, അത് ഇന്ന വാഴയുടെ ചുണ്ടെന്നൊന്നും ഇല്ല. ചിലർ പറയും ആ വാഴയുടെ ചുണ്ട് കഴിക്കും, ഈ വാഴയുടെ ചുണ്ട് കഴിക്കുന്നു. പക്ഷെ ഞാൻ ഞാലിപ്പൂവൻ്റെയും പിന്നെ പാളന്തോടൻ്റെയും ഏത്തയുടെയും ഒക്കെ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ആ കുഞ്ഞ് സുഗന്ധിപ്പഴം ഇട്ടു, അതിൻ്റെതാണ് നല്ല ടേസ്റ്റാണ്, അതും ഞാൻ വെക്കാറുണ്ട്. ആ അപ്പം എന്തായാലും ഞാൻ കഴിക്കട്ടെ. അപ്പം ഇന്നത്തെ ഒരു കുട്ടി വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്യുക. പിന്നെ എന്താ പറയുന്നത്, ആ വെള്ളോടിനോട് ഒന്ന് അടിച്ചു പിടിച്ചേക്കുക. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.